കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ് ഷുയ്, ഫെങ് ഷുയ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പലർക്കും അതറിയില്ല. നമ്മളുടെ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനയുടെ വാസ്തുശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ഫെങ് ഷുയ് എന്ന്. ഇത് ഒരു രണ്ട് ചൈനീസ് വേർഡുകളാണ്. ഫെങ് എന്ന് വെച്ചാൽ കാറ്റെന്നും ഷുയ് എന്ന് വെച്ചാൽ ജലവും. കാറ്റിലൂടെയും ജലത്തിലൂടെയും നമുക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചൈനയുടെ വിശ്വാസം. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം വീടുകളിലും ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, വഴക്ക്, ഇത് ഇന്ന് മിക്ക വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ദാമ്പത്യ ബന്ധം തന്നെ വേർപെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന പല വ്യക്തികളെയും എനിക്കറിയാം. എന്നെ വിളിച്ചിട്ടുള്ള പല പിന്നെ ആൾക്കാരുമുണ്ട്. ഇപ്പം എന്താണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് വാസ്തു സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഫെങ് ഷുയ് സംബന്ധമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഏതൊരു വീടിൻ്റെയും വിവാഹ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ വീടിൻ്റെ കന്നിമൂലയാണ്. കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ്, അതായത് പിന്നെ സൗത്ത് വെസ്റ്റ് കോർണർ. സൗത്ത് വെസ്റ്റ് കോർണറാണ് ഏതൊരു വീടിൻ്റെയും പിന്നെ ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഐക്യത്തിൻ്റെയും ഒരു ഏരിയ എന്ന് പറയുന്നത്. ആ ഭാഗത്ത്, ആ വീടിൻ്റെ ആ ഭാഗത്ത് ടോയ്ലറ്റോ കിച്ചണോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ ആ ഭാഗം കെട്ടി അടയ്ക്കാതെ അവിടെ മിസ്സിങ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരാം. നിങ്ങളത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ വേറെ കന്നിപ്പോൾ ഒരു വീടിൽ ചെന്നിട്ട് അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ കന്നിമൂലയിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. ഇപ്പം നിങ്ങൾ ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഒരു പ്ലാൻ എടുത്ത് നിങ്ങളൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ സുഖമില്ലാതെ വന്നു, അവർക്ക് പുറത്ത് ഉള്ള ബാത്റൂമിൽ പോകാൻ വയ്യ, വീട്ടിനകത്ത് തന്നെ ബാത്റൂമിൽ തന്നെ പോകണമെന്നൊരു അവസ്ഥ വന്നു, നിങ്ങൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു റൂം, ആ റൂം ഒരു ബെഡ്റൂമുണ്ട്, ആ ബെഡ്റൂമിൻ്റെ അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങി ഒരു ടോയ്ലറ്റ് നിങ്ങൾ പണിഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുറത്തോട്ട് തള്ളിയെടുത്ത ആ റൂമിൻ്റെ ഏറ്റിനാണ് ഈ തെക്ക് പടിഞ്ഞാറേ മൂല നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ആ മൂല വീടിൻ്റെ കന്നിമൂല ഉറപ്പായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു പ്രശ്നം വരാവുന്നതാണ്. അതുപോലെ ചില പിന്നെ കുറ്റിയടിക്കുന്ന മേശിരിമാർ പറയും ആ ഒരു കുറ്റിയടിക്കുന്ന ഒരു പോയിൻ്റാണ് കന്നിമൂല എന്ന് പറയും. യഥാർത്ഥത്തിൽ കുറ്റിയടിക്കുന്ന ഒരു പോയിൻ്റ് മാത്രമല്ല കന്നിമൂല, ഒരു ദിക്കെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. 8 × 45 ആകുമ്പോഴാണ് 360 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഓരോ ദിക്കും 45 ഡിഗ്രി വീതമുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ കുറ്റിയുടെ ആ ഒരു ഭാഗം മാത്രമല്ല കന്നിമൂല നിൽക്കുന്നത്, ആ ഒരു 45, അത് വീടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കന്നിമൂലയുടെ അളവ് കുറയും. അതേസമയം വലിയൊരു വീടാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഏകദേശം ഒരു 1.5 മുറിയൊക്കെ ഒരു കന്നിമൂലയുടെ ഏരിയ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടും കോമ്പസ് എടുത്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഈ വീടിൻ്റെ ഏത് ഭാഗം തൊട്ട് ഏത് ഭാഗം വരെയാണ് ഈ 45 ഡിഗ്രിയുടെ സൗത്ത് വെസ്റ്റ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം നിങ്ങളുടെ ഭവനത്തിൽ ഈ പറയുന്ന കണക്ക് കന്നിമൂലയിൽ ടോയ്ലറ്റ്, അടുക്കള, പിന്നെ ഈ പറയുന്ന കണക്ക് മിസ്സിങ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഭാര്യാഭർത്തങ്ങളിലുള്ള പ്രശ്നങ്ങൾ വളരെ രീതിയിൽ രൂക്ഷമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗത്ത് ആ ഒരു പ്രശ്നമില്ല. അതേസമയം ഇതിൻ്റെ ഈ ദിക്കിൽ തന്നെ, കന്നിമൂല ദിക്കിൽ തന്നെ പുറത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും ഈ വിഷയം നിങ്ങളെ ബാധിക്കാം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ വീട്ടിനകത്തും ഈ പ്രശ്നമില്ല, വീടിൻ്റെ പുറത്തും ഈ പ്രശ്നമില്ല, എന്നാലും നിങ്ങളുടെ ജീവിതത്തെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നുകിൽ ഭാര്യയുടെ വീട്ടിൽ, അതായത് ഭാര്യയുടെ വീട്ടിൻ്റെ കന്നിമൂലയിൽ ആ ദോഷമുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീടിൻ്റെ കന്നിമൂലയിൽ ദോഷമുണ്ടായിരിക്കും. ഈ മൂന്ന് വീടുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ പ്രശ്നം ഉറപ്പായിട്ടും കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് സിംബോളിക് ഫെങ് ഷുയുടെ ഒരു ഭാഗമായിട്ട് ഒരു സംഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു നല്ല ഒരു കൊക്കിരിക്കും, ഒറ്റ കൊക്കായിരിക്കും, അല്ലെങ്കിൽ നല്ല ഒരു പിന്നെ ഡക്ക് ഇരിക്കും, അത് ഒറ്റയായിരിക്കും. അങ്ങനെയുള്ള ഈ കൊക്ക്, മാൻ, ഡക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സിംഗിളായിട്ട് വെക്കുന്നത് നല്ലതല്ല. സിംഗിളായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എപ്പോഴും നിങ്ങൾ ജോഡിയായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ വിളിച്ച് അത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് തക്കതായിട്ടുള്ള റെമഡികളുണ്ട്. നിങ്ങൾക്ക് പിന്നെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മണ്ടേരിയൻ ഡെക്കിൻ്റെ
സ്റ്റാച്യു വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ എപ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാണുന്ന രീതിയിൽ ആ ഭാഗത്ത് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളുടെ ഐക്യം കൂട്ടാനായിട്ട് അത് നല്ലൊരു പരിധിവരെ നിങ്ങളെ സഹായിക്കും. ഇത് ഇതിൻ്റെ ഒരു സിംബോളിക്കിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ദോഷത്തിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതാണ് അത്യാവശ്യം. പിന്നെ ഈ ഒരു ഡക്ക് വെക്കുന്നത് നിങ്ങൾ തങ്ങളുടെ ഐക്യം കൂട്ടാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ വേറെ ടിപ്സ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് വീടിന് പുറത്ത് ഒരു ചുമപ്പ് ലൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഐക്യം കൂടാൻ വളരെ നല്ലതാണ്. അതിൽ ഈ വർഷം വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അതായത് 2019 വരുന്നൊരു പ്രോബ്ലം, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 9 വർഷത്തിൽ ഒരിക്കൽ വരുന്ന 5 എന്ന് പറയുന്ന സ്റ്റാർ ഈ വർഷം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ദോഷങ്ങളെ നമ്മൾ ഈ വർഷം സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് ലൈറ്റ് ഇടാനായിട്ട് സാധിക്കില്ല. അവിടെ ഒരു ഡക്കിനെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.